ഇത് ശരത്ത് പാടും, എനിക്കറിയാം ശരത്ത് ഇങ്ങനെയൊക്കെ പാടുന്നുള്ള ഫീലാണ് ചിത്രാജിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹരീഷ് ശിവരാമകൃഷ്ണൻ ഇതിൻ്റെ ഒരു ഇരയാണ്. ഹലോ എവ്രിവൺ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇങ്ങനെ പോവുമായിരുന്നു. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് എൻ്റെ ബ്രദറിനെ പോലുള്ള എൻ്റെ ഒരു കൂട്ടുകാരനായ നിർമ്മൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തിരിക്കുകയാണ്. ശരത് സാറ് പാടുന്ന ഒരു പാട്ടാണ്, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ശ്രീരാഗമോ എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ്. ഇപ്പം തന്നെ കേരളത്തിലെ എല്ലാ വേദികളിലും റിയാലിറ്റി ഷോയിലും കുടുംബ സദസ്സുകളിലും കൂട്ടുകാർ കൂടുമ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ശ്രീരാഗം. കുട്ടികൾക്കും കുറച്ച് പ്രായമായവർക്കും പഴയ പാട്ടുകളാണ് ബെറ്റർ എന്ന് പറയുന്ന ആൾക്കാരും എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ശ്രീരാഗമം. അപ്പോൾ നിർമ്മൽ ഷെയർ ചെയ്തുകൊണ്ട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, ഈ പാട്ടിന് ഇനിയും ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടോ? നമ്മൾ കേട്ടിട്ടുള്ള ദാസേട്ടൻ്റെ വേർഷൻ അല്ലാതെ ശരത് സാർ ഇത് പാടിയ ഒരു അൺപ്ലഗ്ഡ് വേർഷൻ ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് നമ്മുടെ സൗണ്ട് ക്ലൗഡിലും കണ്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഇത് പോപ്പുലറൈസ് ചെയ്തത് ഹരീഷ് ശിവരാമകൃഷ്ണൻ ചേട്ടനാണ്. അദ്ദേഹം ഇംപ്രവൈസേഷന് വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചിലർക്ക് എന്തോ അദ്ദേഹത്തിന് ഇംപ്രവൈസേഷൻ ഇഷ്ടപ്പെടാറില്ല, എന്നാൽ പോലും പുള്ളി പുള്ളിയുടെ മേഖലയിൽ വിളയാടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഹരീഷ് ഏട്ടൻ പാടിയിട്ടുള്ള ആ വേർഷൻ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും യൂട്യൂബിൽ തന്നെ ആ വീഡിയോയ്ക്ക് ഭയങ്കര അധികം ഷെയർസും ലൈക്സും ഒക്കെ കിട്ടിയിട്ടുള്ള, ഇത്രയൊക്കെ പാടിക്കഴിഞ്ഞ ഒരു പാട്ടിൽ ഇനി മ്യൂസിക്കലായിട്ട് എന്ത് ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ടുവരാൻ പറ്റും? നമുക്ക് ഒരുമിച്ചൊന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. എന്തായാലും ശരത് സാർ ഈ പാട്ടിലേക്കല്ല കേട്ടോ പോണത്. ഐ തിങ്ക് ഹീസ് ഗോയിങ് ഇൻ ടു സംതിങ് എൽസ്. മേ ബി ഇടയിൽ എന്തെങ്കിലും പോർഷൻ ഞാൻ നല്ല ഉത്തരൻ ആർട്ടിസ്റ്റുകളാണ് പ്ലേ ചെയ്യുന്നത് കേട്ടോ. അവിടുന്നാണ് മുകളിലേക്ക് ആ ഒരു ആ സിംഗറിൻ്റെ ഒരു റേഞ്ച് കണ്ടോ ചില സാറിൻ്റെ താഴെ ആ ഒരു രജിസ്റ്റർ ചെയ്യുന്ന അവിടെ വരെ പോന്നു. നല്ല വോക്കൽ റേഞ്ചാണ് ശരത് സാറിൻ്റെ. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാപനം ഉത്തിരീ ചോട്ടി
അവിടെ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്നത് ചിത്രാജിയൊക്കെയാണ്, റിമി ടോമി ചേച്ചിയൊക്കെ ഉണ്ട്. ആ ഇത് ശരത്ത് പാടും, എനിക്കറിയാം ശരത്ത് ഇങ്ങനെയൊക്കെ പാടുന്നുള്ള ഫീലിലാണ് ചിത്രാജി ഇരിക്കുന്നത്. അവരൊക്കെ തമ്മിൽ എത്രയോ കാലത്തെ പരിചയം ഉണ്ടായിരിക്കാം. അപ്പോൾ എനിക്കറിയായിരുന്നു ശരത് സാർ എന്തെങ്കിലും ഇതേപോലത്തെ സംഭവങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് പാടുമായിരിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചാലും വേറെ ഏതോ ലെവലിലേക്കാണ് ശരത് സാറൊക്കെ പാടുന്നത്. നമ്മളെപ്പോലുള്ള സംഗീത വിദ്യാർത്ഥികൾക്കും സംഗീത കുതുകികൾക്കൊക്കെ ഒരുപാട് പഠിക്കാനും ചിന്തിക്കാനും, ഇപ്പം എസ്പെഷ്യലി എനിക്ക് ആ വാക്കാണ് പഠിക്കാൻ എന്നതിൻ്റെ കൂടെ തന്നെ ചിന്തിക്കാൻ, ഒരു മ്യൂസീഷ്യന് വേണ്ട ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫ്രീഡത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ എപ്പോഴും നടക്കാറുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഹരീഷ് ശിവരാമകൃഷ്ണൻ ഇതിൻ്റെ ഒരു ഇരയാണ്. എനിക്ക് പുള്ളിനെ പരിചയമില്ല, ഞാൻ ഹരീഷ് ഏട്ടൻ എന്ന് വിളിക്കുന്നതാണ് ബഹുമാനം സ്നേഹമൊക്കെ കൊണ്ട്. അപ്പോൾ ഹരീഷ് ഏട്ടൻ പാടുമ്പോൾ ഇത്രയ്ക്കും സംഗതികൾ ഇടണോ, വലിച്ചു നീട്ടണോ, കുറുക്കണോ, അപ്പോൾ ചില സമയത്ത് നമ്മളും സ്കെപ്റ്റിക്കലാകും. കാരണം അത്രയും അറിയപ്പെടുന്ന മ്യൂസീഷ്യൻസ് വരെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ശരിയാണോ, പാട്ടുകളെ ഇങ്ങനെ വലിക്കാവോ കുറുക്കാവോ ഞെരിക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഒരു സംശയം തോന്നാറുണ്ട്. അതിന് സംഗീത സംവിധായകൻ തന്നെ വന്നിട്ട് അപ്പോൾ ആ പാട്ടിനെ പാടുന്നുണ്ടല്ലേ. സിനിമ സന്ദർഭത്തിൻ്റെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് പറ്റുന്ന എല്ലാ പോസിബിലിറ്റീസും കൊണ്ടിട്ടാണ്. ചില ഇമ്പ്രവൈസേഷൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, സത്യമാണ്, അത് അംഗീകരിക്കുന്നു. അത് പക്ഷേ ശരത് സാർ പാടി ഈ ഓരോ ഇമ്പ്രവൈസേഷനും എന്നിലെ ആ സംഗീത കൊതുകിനെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിച്ച ആ ഒരു ഇമ്പ്രവൈസേഷൻസ് എൻ്റെ ഹൃദയത്തിലാണുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിർമ്മല അതിൽ കോട്ട് ചെയ്ത പോലെ തന്നെ ഈ ആ ഒരു അതിവിദഗ്ധനായ അതുല്യനായ ഒരു ഗ്രേറ്റ് മ്യൂസിക് കമ്പോസറായിട്ടുള്ള ശരത് സാറിനെ പോലുള്ള ലെജൻസിനോ അല്ലെങ്കിൽ സൂപ്പർ സിംഗേഴ്സിന് മാത്രം പറ്റുന്ന ഒരു റേഞ്ച് ഓഫ് പെർഫോമൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ശരത് സാറിൻ്റെ ആ ടാലൻറ്റിൻ്റെ മുന്നിൽ ലെജൻഡായിട്ടുള്ള ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ച് ഒരു പാട്ട് ഒന്നല്ല 1000 വട്ടം പാടിയാലും അതിൽ പുതിയ ഇമ്പ്രൊവൈസേഷൻസ്, അദ്ദേഹത്തിൻ്റെ ഭാവന അൺലിമിറ്റഡ് ആണ്, അതാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കേൾക്കാനും എല്ലാത്തിനും ഉപരി എൻജോയ് ചെയ്യാനും കിട്ടും എന്ന് എനിക്ക് വീണ്ടും വീണ്ടും ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ കണ്ടൻറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും എത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.